ലേബൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ഒരു ഡ്രോയിങ് ചാനലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ചാനലിൽ നമ്മൾ ഹൈപ്പർ റിയലിസം ഡ്രോയിങ്ങാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, മുൻപ് കുറച്ച് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ ചാനലായിട്ടുള്ള യൂട്യൂബും സ്റ്റിജോയും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ കുറച്ച് വീഡിയോസും കുറച്ച് ബ്ലോഗ് പോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർ റിയലിസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇപ്പോൾ ഹൈപ്പർ റിയലിസം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു പിക്ചറിനെ അതേപോലെ തന്നെ ഒരു ജീവനുള്ള ഒരു പിക്ചറാക്കി മാറ്റുക. അപ്പം ഞാൻ അതിൽ എത്രത്തോളം ഞാൻ സ്റ്റഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധികം ഹൈപ്പർ റിയലിസം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു ഡ്രോയിങ് പോലെയുള്ള ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹൈപ്പർ റിയലിസത്തിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കും കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കുറച്ച് ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒന്ന് രണ്ട് പേരെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അരുണൈ സ്റ്റാൻലി ഒരു നൈജീരിയൻ ആർട്ടിസ്റ്റാണ് ഹൈപ്പർ റിയലിസത്തിൻ്റെ, ആൾ നല്ലോണം വരയ്ക്കും. പിന്നുള്ളത് ജോൺ ഓഡ്രൈ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആളുടെയും ഹൈപ്പർ റിയലിസം തന്നെയാണ് ആളുടെ മെയിൻ സംഭവം. അപ്പോൾ ഹൈപ്പർ റിയലിസം എന്ന് പറയുന്നത് അത്രയ്ക്ക് പാടുള്ള കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. മടിയില്ല, നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇടാൻ പോണത് എർണൈ സ്റ്റാൻലിയുടെ മൈൻഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോയിങ് ഉണ്ട്. മൂന്ന് ഡ്രോയിങ് ആണ് അതിലുള്ളത്. അതിലത്തെ ഒരു ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് മെത്തേഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറേ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ബൈ.